ഈ കോവിഡിനും ഒരു രാഷ്ട്രീയമുണ്ട് യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ തുടർ ഗവൺമെൻറ് വരാൻ അദ്ദേഹത്തെ സഹായിച്ചത് കോവിഡാണ് അത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയും നടത്താൻ സാക്ഷാൽ മഹാത്മാഗാന്ധി വന്നാൽ പോലും കഴിയില്ല അല്ല ഈ കോവിഡിനെ അതിജീവിച്ചതുപോലെ എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിനെ അതിജീവിക്കും പക്ഷേ ഒരു വാക്സിനേഷൻ ഡ്രൈവ് പോയിട്ട് വാക്സിൻ പോലും കണ്ടുപിടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ല ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി നെഹ്റു കുടുംബമല്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏകാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പക്ഷേ ഇപ്പോൾ കേസുകാരൻ നയിക്കുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് സംവിധാനത്തിനുള്ളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് അങ്ങ് കരുതുന്നു ബി ജെ പിയിൽ ഒരുപാട് കേരളത്തിലും വളരെ പ്രമുഖരായ എല്ലാ പല നേതാക്കന്മാരും വ്യക്തിപരമായ സുഹൃത്തുക്കളാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ പറ്റില്ലല്ലോ പല വിഷം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ട് അല്ല രമേശ് ചെന്നിത്തലയുടെ മാത്രമല്ല സ്വപ്നം കാണുന്ന എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ അല്ല രമേശ് ചെന്നിത്തല കേരള മുഖ്യമന്ത്രി ആകുമെന്നുള്ള സ്വപ്നം അല്ല കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാവരും സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രി ആവണമെന്ന് അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി ആവണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ട് അതിന് സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് കാരണം അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അത് അതിന് ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞോട്ടെ ഈ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ കേരളത്തിൽ ഇനി ഒരു ഭരണമാറ്റം കിട്ടിയേക്കാം പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ നയിക്കുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് സംവിധാനത്തിനുള്ളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ആത്മാർത്ഥമായി ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു പ്രെഡിക്ഷൻ പറ്റൂല്ലെങ്കിലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏതാണ്ട് 10-15 വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഭരണമാറ്റം കെ കരുണാകരൻ മാറി ഒരു പുതിയ മുഖ്യമന്ത്രിയെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ഞാനന്ന് മന്ത്രിസഭയിലുള്ള ആളാണ് ചിന്തിച്ച സമയത്ത് യഥാർത്ഥത്തിൽ പലരും കരുതിയത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകും എന്നാണ് പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായത് അന്ന് ദേശീയ നേതൃത്വത്തിൽ നേതൃനിരയിലുണ്ടായിരുന്ന ശ്രീ എ കെ ആൻ്റണിയാണ് അപ്പോൾ എന്ന് പറഞ്ഞല്ലേ അത് പല സ്ഥലങ്ങളിൽ ഇപ്പം മഹാരാഷ്ട്രയിൽ ഷിൻഡെ മുഖ്യമന്ത്രിയായി രണ്ടാമത് വരുമെന്ന് ആഗ്രഹിച്ചു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പ്രഡിക്ഷനും അങ്ങനെയായിരുന്നു അങ്ങനെ വോട്ടർ പിന്നെ എം എൽ എമാരുടെ എണ്ണവും അങ്ങനെ വന്നു പക്ഷേ എം എൽ എമാർ അവസാനം തീരുമാനിച്ചത് മറ്റൊരാൾ മുഖ്യമന്ത്രിയാവാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് എം എൽ എമാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാം ഈ പറയുന്ന ഈ ചിത്രത്തിലുള്ളവർ ആരും ചിലപ്പോൾ ആവണമെന്നില്ല ഈ ചിത്രത്തിലുള്ള ആരും ആകണമെന്ന് ഈ കെ സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്ന ഒരു കണ്ണൂർ ശൈലിയാണ് ഒരു പക്ഷേ സി പി എമ്മിനോട് പോരാടി പൊരുതി വന്ന ഒരാളുടെ ശൈലിയാണ് അത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന നേതൃത്വത്തിന് എത്രത്തോളം യോജിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഈ ഇപ്പോൾ നിലംപരിശായി കിടക്കുന്ന കോൺഗ്രസ്സിന് ഒരു എഴുന്നേറ്റ് നിന്ന് നടക്കാനും ഓടാനുമുള്ള ഒരു ഊർജ്ജമാണ് ശ്രീ സുധാകരൻ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ചെറുപ്പക്കാർക്ക് ഒരു ഊർജ്ജമാണ് അതും കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത ശൈലിയും കൂടി ചേർന്ന് ഒരു കോർഡിനേഷനാണ് ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതുന്നത് അങ്ങ് ഇത് പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ബാധ്യതയുണ്ട് പക്ഷേ കെ സുധാകരനെ കുറിച്ച് പലരും പറയുന്ന ഒരു കാര്യം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് ചർച്ച പോലും നടത്തിയ ഒരു വ്യക്തിയാണ് എന്നാണ് അങ്ങനെ ഒരാൾ കെ പി സി സി പ്രസിഡൻ്റ് ആവുന്നത് എത്രത്തോളം ശരിയായിരുന്നു പാർട്ടിക്ക് ഈ പറഞ്ഞതൊക്കെ കേട്ടുകേൾവി മാത്രമാണ് മാത്രമല്ല ഞാനറിയുന്ന കെ സുധാകരൻ വളരെ വർഷങ്ങളായിട്ട് ശക്തമായി കോൺഗ്രസ് നേതൃനിരയിൽ തന്നെ ഒരു പോരാട്ട വീര്യം പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ മണ്ണിൽ ഉല്ലേഖെന്ന് പറയുന്ന പഴയ നമ്മുടെ പാഠ്യം
ഗോപാലൻ അദ്ദേഹത്തിന്റെ മകനാണ് ഉല്ലേഖ് ഓപ്പൺ ജേർണലിസ്റ്റാണ് അദ്ദേഹത്തിന് കണ്ണൂർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ തന്നെ ഉണ്ട് കണ്ണൂരെ ഈ മണ്ണ് ചുവന്നത് എന്തുകൊണ്ട് എങ്ങനെ അപ്പൊ ഈ സി പി എം രാഷ്ട്രീയത്തിന്റെ സി പി എം കൊലപാതക രാഷ്ട്രീയത്തെയാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തത് അതിലാണ് ശ്രീ പിണറായി വിജയൻ ഒക്കെ ഒരു ഒരു മർഡർ കേസിൽ പ്രതിയാണെന്നൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ മണ്ണ് ആ മണ്ണ് ആ മണ്ണിൻ്റെ രാഷ്ട്രീയം തീർച്ചയായും ഒരു 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 പ്രത്യേക അതായത് ഒരു ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അല്ല ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു തിക്താനുഭവം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് വന്ന ഒരാളാണ് അതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രത്യേക ശൈലിയുള്ളത് പിണറായി വിജയനായാലും ഇ പി ജയരാജനായാലും എല്ലാം ഒരു ഒരു പ്രത്യേക സ്റ്റൈലാണ് ആ പക്ഷേ അത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു നിലപാട് എടുക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരും കാരണം ഒരു കൂട്ടായ്മയാണല്ലോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ശ്രീ കെ സുധാകരൻ്റെ കണ്ണൂർ സ്റ്റൈലും വി ഡി സതീശിൻ്റെ എറണാകുളം സ്റ്റൈലും രമേശിൻ്റെ തെളിവിടെ മധ്യ തിരുവിതാംകൂർ സ്റ്റൈലും ഉമ്മൻചാണ്ടിയുടെ ഓൾ കേരള സ്റ്റൈലും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 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 പുതിയ കോമ്പിനേഷൻ വരും അത് ലീഡ് ചെയ്യുന്ന ആൾക്ക് പ്രചോദനം ഉണ്ടാകും നേരത്തെ ബി ജെ പി കോൺഗ്രസിനെ പോലുള്ള ജനാധിപത്യ സംഘടനകളൊന്നും പറഞ്ഞു അതിന് പക്ഷെ നേരത്തെ ഒരു ചർച്ചയിൽ ബി ജെ പി ഒരു ഫാഷിസ്റ്റ് സംഘടന എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത് ബി ജെ പി ശരിക്കും ഒരു ഫാഷിസ്റ്റ് സംഘടനയാണോ ഇന്ത്യ പോലെ ഒരു മഹാരാജ്യം കഴിഞ്ഞ രണ്ട് ടേമായിട്ട് ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി ഫാഷിസ്റ്റാന്ന് പറയുന്ന കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടെ വേണ്ടേ അതായത് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് ഈ അധികാര കൈമാറ്റം ഒരു 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 തൂവൽ കൊഴിയുന്നത് പോലെയാണ് അത്രമാത്രം അതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൻ്റെ പ്രത്യേകതയാണ് ഒരു ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ഈ ട്രംപ് മാറുന്ന സന്ദർഭത്തിൽ ട്രംപ് കാട്ടിക്കൂട്ടിയ കോലാഹലം നമ്മൾ കണ്ടതാണല്ലോ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു അവസ്ഥയില്ല ബി ജെ പി എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികൾ ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലയിൽ ഒരു ഗവൺമെൻറ് പാർട്ടി എന്നുള്ളതിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരു സംശയമില്ല പക്ഷേ എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ പൗരത്വ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ഈ മറ്റ് അതായത് ഒരു തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന നടപടികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഒരു ഡെമോക്രാറ്റിക് എന്നതിനേക്കാൾ ഒരു സെക്യുലർ രാജ്യമായ ഇന്ത്യക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഫാസിസ്റ്റ് എന്ന് വർഷങ്ങളായി ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് അത് ഒരുപക്ഷെ അങ്ങ് നേരിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് അത് അതുകൂടെ കൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്ര വലിയ ഒരു നഷ്ടം രാഷ്ട്രീയമായി സംഭവിച്ചത് ന്യൂനപക്ഷങ്ങൾ ഈവൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞു ചില വിഭവങ്ങളുടെ ഉപയോഗത്തിൽ ആദ്യ പരിഗണന നമ്മൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് അത് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിന് പോലും എതിരായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് കോൺഗ്രസ് പോയതിൻ്റെ ഒരു നാച്ചുറലായ ഒരു തിരിച്ചടി ആയിരിക്കില്ലേ ഒരുപക്ഷേ ഈ ഹിന്ദുത്വ അജണ്ട എന്ന് അങ്ങ് പറയുന്നത് ഒരു പ്രീണനമായിട്ട് എനിക്കതിനെ കാണാൻ പറ്റില്ല കാരണം ഞാൻ സെക്കുലറിസമാണല്ലോ നമ്മുടെ ബേസ് അപ്പോൾ ആ സെക്കുലറിസത്തിൻ്റെ ബേസ് വരുമ്പോൾ നമ്മൾ തുല്യതയാണ് അതിൽ ഇപ്പോൾ റിസർവേഷൻ ഉണ്ടല്ലോ റിസർവേഷൻ എന്തുകൊണ്ട് വളരെ വർഷങ്ങളായിട്ട് എല്ലാ അർത്ഥത്തിലും പിന്നോക്കാവസ്ഥയിൽ നിന്ന് ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ച ആ ദുരിതം അവരെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സംവരണം ഏർപ്പെടുത്തി റിസർവേഷൻ ഏർപ്പെടുത്തി പിന്നീട് വന്ന് ഓരോ മേഖലയിലെയും പിന്നോക്കാവസ്ഥ നോക്കി സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന അവരെ മുന്നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതൊരു പ്രീണനമായി കാണേണ്ട കാര്യമില്ല ഞാൻ അങ്ങ് അത് പറഞ്ഞ വളരെ നല്ല പോയിന്റാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും സാമൂഹിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് സംവരണം ആവശ്യമാണ് അതിനകത്ത് ഒരു സമയം പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം വരുമ്പോൾ അത് കണ്ണും കാതുമില്ലാത്ത സംവരണ ആനുകൂല്യങ്ങളാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിന് മറ്റെല്ലാ സമുദായത്തിനും ഉള്ള പിന്നോക്കാവസ്ഥയും പ്രശ്നങ്ങളുമേ അവർക്കുള്ളൂ പലരും വളരെ മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ അവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംവരണം കൊടുക്കുന്നത് അത് എത്രത്തോളം ശരിയാണ് ഇവിടെ അങ്ങനെയല്ലാതെ അതിന് യാതൊരു അർഹതയില്ലാത്ത പല ആൾക്കാർക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കിട്ടുന്നുണ്ട് ഇതൊക്കെ ശരിയായ ഒരു രീതിയാണോ അല്ല ഇപ്പോൾ സംവരണം ഞാൻ ചൂണ്ടിക്കാണിക്കിച്ച ശ്രമിച്ചത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംവരണ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംവരണം ഇപ്പോൾ മതത്തിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട്
പ്യുവർ പിന്നോക്കാവസ്ഥ. ഇപ്പം മുന്നോക്ക സംവരണമുണ്ട്. പണ്ട് ഈ പറഞ്ഞപോലെ സാമൂഹികമായി വളരെയധികം പിന്നോക്കം നിന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയായിരുന്നു എങ്കിൽ ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതേപോലെ തന്നെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അപ്പോൾ മതമല്ല, മതത്തിനപ്പുറത്തേക്കുള്ള മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തോട് അങ്ങേക്ക് യോജിപ്പുണ്ടോ ഇൻ പ്രിൻസിപ്പിൾ താത്വികമായിട്ട്? അല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഭരണഘടനാപരമായിട്ടും പറ്റില്ല. കാര്യം പിന്നോക്കാവസ്ഥയാണ്, ബാക്ക്വേർഡ്നെസ് ആണല്ലോ. അപ്പോൾ അവിടെ മതത്തിൻ്റെ പ്രസക്തി ഇല്ല, അങ്ങനെ വരാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും. പക്ഷേ സംവരണം തീർച്ചയായും അങ്ങേയറ്റം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഏത് ജനവിഭാഗമാണെങ്കിലും അവരെ അവർക്ക് നൽകണം. ആ ആനുകൂല്യം കൊണ്ട് അവർ മുന്നോട്ട് വരണം. കോൺഗ്രസ് ഇന്ന് നിരവധി നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്, ദേശീയ തലത്തിലും ഈവൻ കേരളത്തിൽ പോലും കെ പി സി സി ഭാരവാഹികളായിരുന്ന ആൾക്കാർ ഉൾപ്പെടെ പോയിട്ടുണ്ട്. അവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങയുടെ സഹോദരൻ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലാണ്. ഈ ഒരു വ്യക്തിക്ക് എവിടെയും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വ്യക്തിയുടെ അഭിപ്രായമാണ്. അപ്പോൾ വ്യക്തിപരമായ എടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ തള്ളി പറയുന്നില്ല, തള്ളി പറയാൻ പാടില്ലല്ലോ. അതെ. കാരണം ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ ഞാൻ അടിയുറച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്യുലറിലും ഡെമോക്രസിയിലും പാരമ്പര്യത്തിലും വിശ്വസിക്കുന്നു, അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ എന്നെ പോലെ ആയിരിക്കണമെന്നില്ല വേറൊരാൾ. അപ്പോൾ അവരവർക്ക് തീരുമാനിക്കാം, അതാണല്ലോ ഡെമോക്രസി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം എനിക്ക് ഞങ്ങളുടെ സഹോദരൻ പോയതിൽ അങ്ങേക്ക് നിരാശയുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പോൾ ബി ജെ പി ഭാരവാഹിയായി അദ്ദേഹം മാറുകയും ചെയ്തു, അതിൽ അങ്ങേക്ക് ഒരു നിരാശയുണ്ടോ? ആ വ്യക്തിപരമായി വളരെയധികം നിരാശയുണ്ട്. വ്യക്തിപരമായി അങ്ങേ ബി ജെ പിയിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ അങ്ങേക്ക്? അല്ല, ബി ജെ പിയിൽ ഒരുപാട് കേരളത്തിൽ വളരെ പ്രമുഖരായ എല്ലാ പല നേതാക്കന്മാരും വ്യക്തിപരമായ എൻ്റെ സുഹൃത്തുക്കളാണ്. തീർച്ചയായും. അത് വ്യക്തിപരമായ സൗഹൃദമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയിലേക്ക് ഒരു ക്ഷണം ഉണ്ടായിട്ടുണ്ട്? ഒരിക്കലുമില്ല. കാരണം അവർക്ക് ഞാനൊരു അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനായി നിൽക്കുന്നു എന്നും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനെന്ന് പറയുമ്പോഴും സെക്യുലറിസം എന്ന നാഴികയ്ക്ക് 40 വട്ടം അങ്ങേപോലുള്ള എല്ലാവരും പറയുമ്പോഴും കോൺഗ്രസിൻ്റെ ഒരു ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും ജിഹാദികളോടുള്ള ഒരു സമീപനം, ഇപ്പോൾ കേരളത്തിൽ മതതീവ്രവാദം വളരെ ശക്തമായി വരുന്നുണ്ട്. നാർക്കോട്ടിക്സ് ജിഹാദെന്ന് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പ്രതികരിച്ചത് കെ പി സി സി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ നയത്തിൽ ഒരല്പം ഇത് വരുത്തുകയും ചെയ്യേണ്ടി വന്നു, അദ്ദേഹം അതിൻ്റെ കുറച്ച് താഴോട്ട് വരികയും ചെയ്തു. ഈ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തോട് എന്തുകൊണ്ടാണ് ഹിന്ദു തീവ്രവാദമെന്ന് നിങ്ങൾ വിളിക്കുന്ന പൊളിറ്റിക്കൽ അജണ്ടയോടുള്ള ആ എതിർപ്പ് ഒരിക്കലും കോൺഗ്രസ് കാണിക്കാത്തത്? അല്ല, ഈ തീവ്രവാദം എന്ന് പറയുന്നത് എവിടെയുണ്ടായാലും അത് അപകടം തന്നെയാണ്. ആ രാജ്യങ്ങളിലായാലും കുടുംബത്തിലായാലും തീവ്രവാദം ആർക്കും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ ഇപ്പോൾ കഞ്ചാവായാലും ഇപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറാണ് ഷാരൂഖ് ഖാൻ. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ജയിലിലാണ്, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്ന് പറയുന്ന പോലെ എവിടെ ഇത്തരം മയക്കുമരുന്നും കഞ്ചാവും ഇതിൻ്റെയും വിൽപ്പനയും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുറയെ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതിനെതിരെ ഒരിക്കലും ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല അത് കാണണ്ടേ, ഒരു ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായിട്ട് തന്നെ കാണണം. നാർക്കോട്ടിക്സ് ജിഹാദ് എന്നൊരു ജിഹാദ് ഇല്ല എന്നാണ് അങ്ങയുടെ അഭിപ്രായം? അത് തെറ്റായ ഒരു പ്രയോഗമാണ് പാലാ ബിഷപ്പ് നടത്തിയത്. അല്ല, പാലാ ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഈ പറഞ്ഞില്ല, മയക്കുമരുന്നിൻ്റെ വ്യാപനം എവിടെയുണ്ടെങ്കിലും അതെല്ലാ അർത്ഥത്തിലും അത് പല്ലും നഖം ഉപയോഗിച്ച് അതിനെ എതിർക്കണം. പരാജയപ്പെടുന്ന ഒരു തലമുറകളെയല്ലേ നശിപ്പിക്കുന്നത്? അത് ആര് പറഞ്ഞാലും, അത് ബിഷപ്പ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം ഈ ബിഷപ്പ് പറഞ്ഞത് പൂർണ്ണമായും സത്യസന്ധമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ഈ വിവാദങ്ങളുണ്ടായത്. പിന്നെ പ്രത്യേകിച്ച് അതിനൊരു ഒരു കളർ ചേർക്കാൻ പാടില്ല. ഈ തീവ്രവാദത്തിനും കഞ്ചാവിനും കളർ ചേർക്കുന്നത് ദുഷ്ടബുദ്ധിയുള്ളവരാണ്. അതാണ് അതാണ് പാലാ ബിഷപ്പ് ചെയ്ത തെറ്റെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്. കളർ ചേർക്കേണ്ട കാര്യമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ വളരെ പെട്ടെന്ന് ചോദിക്കാൻ. ഒന്ന്, അങ്ങ് നേരത്തെ പറഞ്ഞു ഈ കോൺഗ്രസ്സിലെ കേഡർ സംവിധാനം വരുമ്പോൾ ചിലപ്പോൾ പാർട്ടിയിൽ, പക്ഷേ കേഡർ സംവിധാനം ഇല്ലാത്തതാണോ യഥാർത്ഥ കോൺഗ്രസിൻ്റെ പ്രശ്നം? ഗ്രൂപ്പിസമാണോ?
ആ ഗ്രൂപ്പിസത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു മോചനം ഉണ്ടാകുമോ? ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ്സിൽ നിൽക്കാൻ പറ്റുമോ? അല്ല, എല്ലാ കാലത്തും ഗ്രൂപ്പുണ്ട്. പക്ഷേ വന്ന് 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 ഗ്രൂപ്പാണ് ഫസ്റ്റ്, പിന്നാണ് പാർട്ടി എന്നുള്ള ഒരവസ്ഥ വന്നപ്പോഴാണ് ഇപ്പോഴുള്ള ഒരു ദുരിതമുണ്ടായത്. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പിനതീതമായി ഒരു 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 പുതിയ ഫോഴ്സ് എമർജ് ചെയ്യുന്നത്. അതിനെല്ലാവരും സ്വാഗതം ചെയ്തു. കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയും എല്ലാം കരൂരും നമ്മുടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമല്ലോ. ആ നിലയ്ക്ക് ഈ ഒരു മാറ്റത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഗ്രൂപ്പിനതീതമായി അതിൻ്റെ പുറത്തേക്ക് വന്ന് നല്ല ക്രീം ഓഫ് നേതാക്കന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പാർട്ടി ശക്തിപ്പെടും. അപ്പോൾ ആ നിലയ്ക്ക് ആണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഗ്രൂപ്പിനതീതമായ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഒരവസ്ഥയാണോ അങ്ങേക്ക്? അല്ല, ഗ്രൂപ്പുണ്ടല്ലോ. ഉണ്ട്. എപ്പോഴും, അതായത് എല്ലാ കാലഘട്ടങ്ങളിലും, അത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ ഗ്രൂപ്പുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പ് പാർട്ടിക്ക് അപ്പുറമാവാൻ പാടില്ല. ഇടക്കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇടക്കാലത്ത്, ഈ അടുത്ത കാലത്ത് അതായിരുന്നു. ഗ്രൂപ്പേ മാത്രം, പിന്നീട് പാർട്ടി എന്നുള്ള ഒരവസ്ഥ വന്നുകൊണ്ടുള്ള ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, ഞങ്ങൾ കോൺഗ്രസ്സുകാർ അനുഭവിക്കുന്നത്. ശരിക്കും ഒരു 40 വർഷത്തിൽ കൂടുതലായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം നടക്കുന്ന ഒരാളാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രസ്ഥാനം കാണിച്ച പ്രധാന തെറ്റുകൾ 1-2 എന്താണ്? ഒരു കോൺഗ്രസ്സുകാരനായി ഞാൻ തെറ്റ് കാണിച്ചിട്ടില്ലെന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഓരോ സന്ദർഭങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ തെറ്റുകളുണ്ടായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, ഈ കോൺഗ്രസ് എപ്പോഴും ഒരു സമ്പന്നരുടെ പാർട്ടിയാണെന്നുള്ളൊരു ഇമേജ് ഒരു കാലത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ പാർട്ടി എന്നുള്ള വലിയ ഇമേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ സ്റ്റേറ്റിലുമൊക്കെ സമ്പന്നന്മാരാണ് നേതൃനിരയിലേക്ക് വരുന്നതെന്നുള്ളൊരു, നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച്, അതിൽ വിഭിന്നമായ ഒരു കാഴ്ചപ്പാടുള്ള കേരളത്തിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ, എല്ലാവർക്കും ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച എനിക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വരാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു സമീപനത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. പിന്നെ എനിക്കിപ്പോഴും ഒരു സംശയമുള്ളത്, ഈ ഏറ്റവും അടിത്തട്ടിലുള്ള ദുർബല ജനവിഭാഗങ്ങൾക്ക് ഇതിൻ്റെ നേതൃനിരയിലേക്ക് വരാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഇപ്പം മാത്രമല്ല, ഇപ്പം ഞങ്ങൾ 14 DCC പ്രസിഡന്റുമാരെ വെച്ചു. ആ DCC പ്രസിഡന്റുമാരെ വെച്ചപ്പോഴും വനിതകൾക്ക് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അവരാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്നത്. അവരുടെ ഒന്നും പ്രാധാന്യം ഇല്ലാതെ പോയത് വലിയ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും. ആ അതൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിന് മുന്നണിയിലേക്ക് വരാൻ അല്ലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാർട്ടിക്ക് കഴിയുമോ എന്നൊരു സംശയം ജനങ്ങൾ ഈ വിഭാഗങ്ങൾക്കുണ്ടാകും. അതിനൊരു മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു ചെറിയ തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ സംബന്ധിച്ച്, ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ നിരവധി പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന കാര്യം അങ്ങ് പറഞ്ഞു. നേരത്തെ സംഭാഷണത്തിനിടയിൽ അങ്ങ് ഇപ്പോഴത്തെ സർക്കാർ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യവും പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിനോടുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പോൾ അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ നല്ലതെന്ന് തോന്നുന്ന എന്തെങ്കിലും അങ്ങേക്ക് പറയാനുണ്ടോ? അല്ല, ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾ ഏറ്റവും ഒരു കൊള്ളരുതായ്മ എന്ന് പറയുന്ന അടിക്കടിയുള്ള ഈ പെട്രോൾ വില വർധനയാണ്. ഏത് സർക്കാരായാലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നതോടുകൂടി സർവ്വ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. ഒരു ചായയുടെ പോലും, പക്ഷേ അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഒരു രീതിയല്ലല്ലോ. ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ റോക്കറ്റ് പോലെയുള്ള ഈ ഡെയിലി ഒരു 30 രൂപ 32 പൈസ വെച്ചിങ്ങനെ കൂടുന്നത്. അതൊരിക്കലും സഹിക്കാൻ കഴിയത്തില്ല. അതിനൊരു മാർഗം ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ, നമ്മളിപ്പോൾ കളിക്കവിളയിൽ പെട്രോളിന് 62 രൂപയോ 62 രൂപ വ്യത്യാസം കുറഞ്ഞിട്ടുണ്ട്. 62 രൂപയുടെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കളിക്കവിളയിൽ കേരളത്തിലെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ആളില്ലെന്നാണ്. എല്ലാവരും 1 കിലോമീറ്റർ അപ്പുറമുള്ള തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് തീർച്ചയായും ഈ ഇതിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം വേണ്ട എന്നൊരു തീരുമാനം എടുക്കണം. കേന്ദ്ര ഗവൺമെൻറ് അതിന് ഇൻസിസ്റ്റ് ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് എന്താണ് GST ഇതിൽ ഉൾപ്പെടുത്താത്തത്?
അത് തീർച്ചയായിട്ടും ഒരു വിമർശനമാണ്. ഞാൻ ചോദിച്ചത് നല്ലത് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇപ്പോൾ നേരത്തെ കുടിവെള്ളത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എന്ത് നല്ല രീതിയിൽ ഇത്തരം പ്രോജക്റ്റുകൾ മുമ്പോട്ട് പോകുന്നു എന്ന് അങ്ങേക്ക് ഒരു അഭിപ്രായമുണ്ടോ? ആ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ അതൊക്കെ കാര്യം ഒരു ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതായിട്ട് തന്നെ ജനങ്ങൾ അംഗീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നാഷണൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നാഷണൽ ഹൈവേ ആയാലും അതുപോലെയുള്ള പ്രോജക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ കരുതാം. തീർച്ചയായിട്ടും അങ്ങയുടെ രാഷ്ട്രീയത്തിൻ്റെ ഈ ഇത്രയും ദീർഘമായ കാലഘട്ടം ഒരിക്കൽ കൂടെ ഒന്ന് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കുന്നത് എന്തൊക്കെയായിരിക്കും? പൊതുപ്രവർത്തനം ഒഴിവാക്കും? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചത് ഒരു കവിയാകണമെന്നായിരുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ടീച്ചറിനോട് ചോദിച്ചു എന്താവണം എന്ന് ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ ഓരോരുത്തരുടെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഇങ്ങനെ ഓരോ മിലിട്ടറി ആകണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പട്ടാളക്കാരനാവണമെന്നായിരുന്നു. പിന്നെന്താ ചോദിച്ചപ്പോൾ ഒരു പട്ടാളക്കാരനാവണം, ഒരു കവിയാകണം എന്നായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് കവി എന്താണെന്നും പട്ടാളക്കാരനെ കണ്ടറിയാം. കവിതയുടെ അസ്ഥ്യത ഇപ്പോഴും ഉണ്ട്. ഞാൻ അല്ല, ഞാൻ പറഞ്ഞതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അപ്പോഴല്ല എൻ്റെ മനസ്സിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു. ബാലയന സംഘത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് പട്ടാളക്കാരനാവാൻ എൻ്റെ ശരീരത്തിൻ്റെ അളവ് കൊണ്ട് കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ NCCയിൽ ചേർന്നു. എന്നിട്ട് NCC ചേർന്നപ്പം മറ്റുള്ളവർക്കൊരു ഞാനൊരു ചിരിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു. കാര്യം ഒരിക്കലും എൻ്റെ പാൻറ്റും ഷർട്ടും ഈ എൻ്റെ എന്നെ NCCയിൽ ചേർത്തത് മഹാനായ അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഉണ്ണിത്ത സാർ, ഞങ്ങളുടെ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് NCCയുടെ ആൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, സുധാകരൻ ഇത്ര താല്പര്യമാണെങ്കിൽ ചേർന്നോളാം പറഞ്ഞു. പക്ഷേ തനിക്ക് പറ്റിയ ഒരു പാൻറ്റും ഷർട്ടും ഷൂവും ഈ NCCയിലില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാനത് എടുത്തോണ്ട് നടക്കുമായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ പിന്നെ കവിയാകുക എന്നുള്ളത്, അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും, ഇപ്പോൾ കലാകൗമുദി ആയാലും എല്ലാ പ്രസിദ്ധ മനോരമ എല്ലാ പ്രസിദ്ധികളും നിരന്തരമായി കവിതകൾ എഴുതുമായിരുന്നു. 10-20 സിനിമയ്ക്കും TVക്കും സീരിയലിലും പാട്ട് എഴുതാൻ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായ എല്ലാ പാട്ടുകാരും, പുതിയ തലമുറയല്ല, യേശുദാസ് ആയാലും ജയചന്ദ്രൻ, എല്ലാവരും എൻ്റെ പാട്ട് പാടുന്ന ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ആ നിലയിലൊക്കെ, പക്ഷേ എനിക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചീത്തപ്പേരൊന്നും ഉണ്ടാകാതെ എക്സൈസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടും ഒരു അഴിമതി ആരോപണത്തിന് വിധേയനാവാതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ശ്രീ പന്തള സുധാകരൻ ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനും വ്യക്തിപരമായും സാമൂഹികപരമായും രാഷ്ട്രീയമായും ഉള്ള കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചതിനും വളരെയധികം നന്ദി. നമസ്കാരം. തത്വയുടെ ഈ സംഭാഷണത്തിന് എന്നെ കൂടി ക്ഷണിച്ചതിന് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നന്മയായി ഞാൻ കരുതുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. Thank you.